എൻ്റെ പൊന്നെ, അനിമോളൊരു പേപ്പറൂടെ കൊണ്ടുവച്ച്. ഇനി എം എൽ എ ഫണ്ട് ശ്രീ ബാലഗോപാല് ഒരു 5 കോടി എന്നുള്ളത് 10 കോടി ആക്കേണ്ടി വരുന്ന തോന്നുന്നു. അംഗൻവാടി കുഞ്ഞുങ്ങൾക്ക് കിടക്ക നൽകാൻ, കിടക്കുവാനുള്ള മെത്ത, പച്ചക്കറി സൂക്ഷിക്കാനുള്ള ഫ്രിഡ്ജ്, കറണ്ട് ചാർജ് ആര് കൊടുക്കുന്നു പറയണേ, എ സി എന്നീ പദ്ധതികൾ. ഇതിൽ പച്ചക്കറി വെക്കാനുള്ള ഫ്രിഡ്ജിന്റെ കാര്യം നമുക്ക് ഞാൻ പറയുന്നില്ല. പക്ഷേ ഘട്ടം ഘട്ടമായി ഈ പുതുക്കി പണിയുന്ന എം എൽ എ ഫണ്ടിൽ ഇപ്പോൾ പുതുക്കി പണിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ അംഗങ്ങളും, പട്ടാഴി പഞ്ചായത്തിൽ 3 എണ്ണം പണിയുന്നുണ്ട്, പുറവന്തൂർ പഞ്ചായത്തിൽ 5 എണ്ണം പണിതു, വിളക്കുടിയിൽ 3 എണ്ണം പണിയുന്നു, മേലിലയിൽ 2 എണ്ണം. ഈ പുതുതായി പണിയുന്ന അംഗൻവാടികൾക്കെല്ലാം ഘട്ടം ഘട്ടമായി ഒരു 1-1.5 വർഷത്തിനുള്ളിൽ മുഴുവൻ എയർ കണ്ടീഷൻ ചെയ്ത് കൊടുക്കും. ഇതിനാന്നറിയാമോ, രാവിലെ വന്ന് ടീച്ചർക്ക് ഇട്ട് കിടന്നുറങ്ങാനല്ല, രാവിലെ വന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ കളിക്കുകയൊക്കെ ചെയ്യും, ഉച്ചയ്ക്ക് ആഹാരം കൊടുത്തു കഴിഞ്ഞിട്ട് അവർക്ക് കിടക്കാനുള്ള മെത്ത വേണമെന്നും അനിമോള് പറഞ്ഞിട്ടുണ്ട്. അനിമോൾക്കറിയാം ഞാൻ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ട് അനിമോൾ കണ്ടു, എന്നെ കൊണ്ട് ഒന്നുകൂടെ പറയിച്ച് ഇവിടെ ഒന്നുകൂടെ ഉറപ്പിച്ച് അത് റെഡിയാക്കാൻ വേണ്ടി ചെയ്ത പണിയാണെന്ന് എനിക്കറിയാം. പറഞ്ഞ വാക്കൊന്നും മാറത്തില്ല. എ സി വയ്ക്കും, എ സി വയ്ക്കുമ്പോൾ ടൈമർ വയ്ക്കണമെന്ന് നമ്മൾ ആലോചിക്കും. കാരണം വെച്ചാൽ ഉച്ചയ്ക്ക് ആഹാരം കഴിച്ച് കുഞ്ഞുങ്ങൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഉറങ്ങുമ്പോൾ മാത്രം എ സി ഇടുക, അല്ലെ പഞ്ചായത്തിന്റെ കേട്ടോ സാനവാസേ, അല്ല മുഴുവൻ സമയം എ സി ഇട്ടാൽ പഞ്ചായത്തിന്റെ ആഫീസ് തീർച്ചു. അതുകൊണ്ട് ഉച്ചയ്ക്ക് കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന 1 മണിക്കൂർ സമയം എ സി ഇട്ട് കൊടുത്ത് കിടത്തുക മാത്രമല്ല, അവർക്ക് കിടക്കാൻ ഒരു മെത്തയെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. പച്ചക്കറി വയ്ക്കാനുള്ള ഫ്രിഡ്ജ് ഇവര് ഭാര്യ ഭർത്താന്മാർ ഒരുമിച്ച് സുരേഷിന്റെ ഒരു സ്വാധീനം ഉപയോഗിച്ച് ഒരു ഫ്രിഡ്ജ് ഇവിടെ സ്പോൺസർ ചെയ്യുന്നതായിരിക്കും. ഞാൻ അവർക്ക് വേണ്ടി എന്തായാലും പറയണ്ടേ, ഞാൻ ഇത്രയും പറയുമ്പോൾ അവർക്ക് സുരേഷ് ഇടപെട്ടാൽ നടക്കത്തില്ലെന്ന് പറയാം, അപ്പൊ നടക്കും. അപ്പൊ ഫ്രിഡ്ജ് നമ്മൾ ഓക്കെ ആക്കുന്നു. ടീച്ചറും ടീച്ചറിന്റെ പ്രിയ ഭർത്താവ് ശൈലിയിരിക്കുന്നു, എന്റെ പ്രിയ ഭർത്താവിന് സ്വാഗതം എന്ന് പറഞ്ഞു, ആ പ്രിയ ഭർത്താവ് കൂടി ചേർന്ന് ഒരു ഫ്രിഡ്ജ്, എ സി മെത്തയൊക്കെ നമുക്ക് റെഡിയാക്കാം. എ സി വയ്ക്കുന്നുണ്ട് പുതിയ അംഗൻവാടികൾക്കെല്ലാം, കുറേശ്ശെ ഘട്ടം ഘട്ടമായി എ സി വയ്ക്കും. അത് സി ഡി പി ഒ പറയണം, ഇത് എപ്പോഴാണ് ഓൺ ചെയ്യുന്നത്, എപ്പോഴാണ് ഓഫ് ചെയ്യുന്നത്. രാവിലെ ഓൺ ചെയ്തിട്ട് പിള്ളേർ വന്നില്ലെങ്കിൽ രാവിലെ ഓൺ ചെയ്ത് സുഖമായിട്ട് കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ടി വി വയ്ക്കും മിക്കവാറും. അപ്പൊ അതുകൊണ്ട് ടി വി കൂടെ ആയിക്കഴിഞ്ഞാൽ മൊത്തമായി. അതുകൊണ്ട് എല്ലാ ടീച്ചർമാരും അനിമോളെ പോലെ ആവണമെന്നില്ല. അതുകൊണ്ട് അതിനൊരു മോഡസ് ഓപ്പറാണ്ടി എന്താണ്, അത് എത്ര മണിക്ക് ഓൺ ചെയ്യും, എപ്പോൾ അണയ്ക്കും എന്നൊക്കെ സി ഡി പി ഒയും സൂപ്പർവൈസറും ഒക്കെ എന്നോട് സംസാരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഈ ഐമാക്സ് ലൈറ്റ് വയ്ക്കുന്നതിനൊക്കെ ടൈമർ വയ്ക്കണം, കറക്റ്റ് 1:30 ആകുമ്പോൾ കുഞ്ഞുങ്ങൾ ആഹാരം കഴിച്ച് കഴിഞ്ഞാൽ ഓണാവും, 3 മണി 2:30 3 മണിയും ആണയും. അങ്ങനെ എന്തെങ്കിലും സംവിധാനം നമ്മൾ ആലോചിക്കണം, അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ കൂപ്പാട് വന്നു. അപ്പൊ അതുകൊണ്ട് പഞ്ചായത്ത് കൂടി അത് സമ്മതിക്കണം. പഞ്ചായത്ത് കൂടി സമ്മതിക്കുകയാണെങ്കിൽ എ സി എം എൽ എ ഫണ്ട് കൊണ്ടും കുഴപ്പമൊന്നുമില്ല. കാരണം എ സി ഒരു എ സിക്ക് ഒരു ഇത് നടക്കണമെങ്കിൽ ഒരു 1.5 ടണ്ണിന്റെ എ സി മതി. 1.5 ടണ്ണിന്റെ എ സിക്ക് ഒരു 10-40,000 രൂപയ്ക്കകത്ത് കിട്ടും. ഒരു 10 എണ്ണം ഒരുമിച്ച് വാങ്ങാമെങ്കിൽ വില കുറച്ച് കിട്ടും, എം എൽ എ ഫണ്ടിൽ നിന്ന് വാങ്ങിക്കാവുന്നേ ഉള്ളൂ. 4 ലക്ഷം രൂപ ആക്കിയാൽ 10 എണ്ണമായി, 10 അംഗൻവാടി എ സി ആയി, ചെറിയ കാര്യമാണ്. നമ്മൾ വിചാരിക്കാനൊക്കെ ഒരു മഹാകാര്യമൊന്നുമല്ല, വേണമെങ്കിൽ ചക്ക വേറിലും കായ്ക്കും. ഒരു 40,000 രൂപ വെച്ച് കൂട്ടി അതിൽ കുറച്ച് കിട്ടും. ഒരു 40,000 രൂപ കൂട്ടിയാൽ 4 ലക്ഷം രൂപ 10 അംഗൻവാടിയായി. ഒരു 10 ലക്ഷം രൂപ ചിലവാക്കിയാൽ മിക്കവാറും പണിതല്ല പുതിയ അംഗൻവാടിയിലും എ സി ആയി. അതുകൊണ്ട് എ സി ചെയ്യും. അതുപോലെ ഒരു മെത്തയെ കുറിച്ച് പറയുന്നത് കുഞ്ഞുങ്ങൾ കിടക്കാനായിട്ട്, അതിനൊരു വെക്കാനൊരു സ്ഥലം വേണം, അങ്ങനെ മടക്കി വെക്കാൻ പറ്റുന്ന ഒരു മെത്ത വേണം. അത് അനിമോൾ കണ്ടുപിടിച്ചുകൊണ്ട് വരണം. നമ്മളിപ്പോ കയറുമ്പോഴുള്ള മെത്തയൊക്കെ ഉണ്ട്, അത് വാങ്ങിച്ചു വെച്ചാൽ അംഗൻവാടിയിലെ മുക്കാൽ സ്ഥലം അത് കൊണ്ടുപോകും. നമുക്ക് കുഞ്ഞുങ്ങളെ കിടത്തിയതിനു ശേഷം വളരെ സ്വസ്ഥമായി ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു മെത്ത, കുറച്ച് കുഞ്ഞുങ്ങൾ കിടക്കാവുന്ന ഒരു മെത്തയുടെ ആശയം, നമ്മളെ പഞ്ഞിയിലോ അങ്ങനെ ഒരു മെത്തയുടെ ആശയം കണ്ടുപിടിക്കണം. അത് ഈ പറയുന്ന